exciting episode of Cuppa Prime Time. Well, in today's episode, our guest will be having a chat with us. Our very first guest is Nitin Simon. He is an experienced sound engineer. Along with him, joining a wonderful singer, Jaydev. And joining with him is another very stylish, stylist as well as a designer, Arya Devi. Welcoming all of you to Cuppa Prime Time. Moving on to my very first guest, he is Nitin Simon. Nitin is an experienced sound engineer and he's got a lot of things to talk about his sound engineering experience. Hi Nitin, welcome to Cuppa Prime Time. Hello. Hi, how are you? I'm all good. Happy to hear that. Well, Nitin's വിശേഷങ്ങൾ കൂടുതൽ അറിയണം എന്ന് ഞങ്ങൾ ആഗ്രഹമുണ്ട്. So, ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്. സോ ബീങ് എ സൗണ്ട് എഞ്ചിനീയർ, യുനോ, ഏറ്റവും കൂടുതൽ നമുക്ക് ലോക്ക്ഡൌൺ എഫക്ട് ചെയ്തിരിക്കുന്നത് സൗണ്ട് എഞ്ചിനീയർസ് ഓർ റാദർ ടെക്നീഷ്യൻസിനെ തന്നെയാണ്. സോ ഹൗ ഡു യു സീ ദാറ്റ്? ഹൗ ഡു യു ലുക്ക് അറ്റ് ദാറ്റ്? എന്താ പറയാ, കുറെ തിരക്കിട്ട ഷെഡ്യൂളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ വർക്കുകൾ ടക് ടക് എന്ന് ക്യാൻസൽ ആവുകയും പിന്നെ പഴയ ലോക്ക്ഡൌൺ ആവുകയും. അപ്പോ എന്താ പറയാ, വീട്ടുകാർക്ക് ഒരു നല്ല സമയം, വീട്ടില് കിട്ടണല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതെ ആദ്യമൊക്കെ ഇപ്പൊ തീരും, രണ്ടു മാസം വെറുതെ ഇരിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ ഇതെനിക്ക് തോന്നുന്നു ഏഴാമത്തെ മാസം തോന്നുന്നു. കാരണം നമ്മൾ കൂടുതൽ ലൈവ് വർക്ക് ചെയ്യുന്നവർക്ക് എനിവേ വളരെ ഏറ്റവും അവസാനമായിരിക്കും നമ്മളുടെ വർക്കുകളൊക്കെ തിരിച്ച് സ്റ്റാർട്ട് ആവണെന്ന് തോന്നുന്നു. Yeah, but yes, looking at your experience, a lot of popular shows, a lot of popular studios, a lot of stuff to work in, and now you are a freelance engineer right and work in. So we'd love to know, definitely sound engineering ellarum most of them edukkunathu because they're passionate towards music, angane like films lodulla interest aayirikkum. So how was it for you, our interest engane varudhu? ഞാൻ ഇങ്ങനെ ഒരു എന്റെ പാഷൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കണം. എന്റെ നെയ്ബർ ഒരാൾക്ക് ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അങ്ങനെ സ്റ്റുഡിയോ ഒന്നും കോമൺ അല്ലാത്ത സമയത്താണ്, അതായത് സ്കൂളൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത്. അപ്പോ പുള്ളി ഒരു ഗേൾ ഫ്രണ്ടായിരുന്നു, ചെല്ലപ്പച്ചേട്ടൻ എന്ന് പറഞ്ഞത്. അപ്പൊ പുള്ളിയുടെ സ്റ്റുഡിയോയിൽ പോയി ഇങ്ങനെ അവിടെ അടുത്തായതുകൊണ്ടും ഈ ഇലക്ട്രോണിക് സാധനങ്ങളോടുള്ള താല്പര്യം കൊണ്ടും ഒക്കെ അങ്ങനെ അവിടെ ഞാൻ ഗിറ്റാറും പഠിക്കുന്നുണ്ടായിരുന്നു, പുള്ളി ഗിറ്റാറ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സ്റ്റുഡിയോ പോയിരിക്കും, അതിനോടുള്ള ഒരു കൗതുകം തോന്നി അങ്ങനെ തുടങ്ങിയതാണ് ഒരു ആഗ്രഹം. പിന്നെ ഈ പറഞ്ഞ പോലെ പയ്യ ഗിറ്റാറ് പള്ളിയിലൊക്കെ ചെറുതായിട്ട് വായിക്കാൻ തുടങ്ങുന്ന കാലത്ത്, പള്ളി വായിച്ചിട്ടില്ല മീൻസ് പഠിച്ചോണ്ടിരിക്കുന്ന കാലത്ത് അവിടെ കൊയറിലൊക്കെ പോയിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ കൊയറിൽ അവിടെ ചെറിയൊരു മിക്സർ വാങ്ങി, അങ്ങനെ അതിന്റെ പുറകെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. You know, you have worked at the studio, work ചെയ്തിട്ടുണ്ട്, അല്ലാതെ ലൈവ് ഷോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. You have done band stage shows എല്ലാം ചെയ്തിട്ടുണ്ട്. So what is the major difference that you have felt, you know, doing a live show and or a studio shows? Studio show, സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഇരുന്നുള്ള വർക്കും സ്ഥിരം കുറച്ച് മൊണോട്ടണി ഫീൽ ചെയ്യാറുണ്ട് ആ സമയത്തൊക്കെ. സ്ഥിരം ചെയ്യുന്നത് ഏകദേശം ഒരുപോലത്തെ അതെ കമ്പോസ്റ്റ് ആണ്. അപ്പൊ ലൈവ് എന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെയല്ല, കുറച്ചുകൂടി ഓരോ ദിവസവും പുതിയ ആർട്ടിസ്റ്റും പുതിയ വെന്യൂ പുതിയ എക്യുപ്മെന്റ്സും ഒക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ലൈവിലൂടെയായിരുന്നു താല്പര്യം. സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്ന സമയത്തും ആ സമയത്ത് പകല് സ്റ്റുഡിയോവും രാത്രി ലൈവ് ആ സമയത്ത് ഗാനമേളകളൊക്കെ ഉള്ള സമയമാണ്. ഞാൻ ടോക്കിംഗ് അബൌട്ട് ലൈക്ക് 2000 ആ സമയത്തൊക്കെ. അപ്പൊ ചെറിയ ബാൻഡുകളും ഗാനമേള, അപ്പൊ അങ്ങനെ പകൽ സ്റ്റുഡിയോ രാത്രി ഗാനമേളയൊക്കെ ആയിട്ട് അങ്ങനെ നടന്നുവെച്ചാണ് കുറെ കാലം. Right.
എനിക്കൊന്ന് ഇപ്പം ലൈവ് നേരത്തെ പറഞ്ഞപ്പോൾ ഗാനമേള ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റേജ് ഷോസ് ഒക്കെ ആണെങ്കിലും ലൈവ് ഷോസ് ആണെങ്കിൽ കൂടുതൽ ഒരു വലിയൊരു ഏരിയ ഓഫ് ഓഡിയൻസ് ആണ് ഉള്ളത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സെറ്റിംഗ് അപ്പ് എക്യുപ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ കോൺസേർട്സ് യു ഹാവ് ടു ബി വെരി പെർഫെക്റ്റ് ഇൻ വാട്ട് യു ഡു. സോ ഹൗ ടു യു യു നോ സെറ്റ് അപ്പ് ദീസ് എക്യുപ്മെന്റ്സ് ഇൻ സെറ്റ് ആൻഡ് വോയിസിനൊക്കെ ഒരു ക്ലാരിറ്റി വരിക, ഇറ്റ്സ് ഓൾ എ മേജർ ടാസ്ക് ഫോർ എ സൗണ്ട് എഞ്ചിനീയർ. സോ ഹൗ ടു യു എൻഷുർ ദാറ്റ് എവറിതിങ് ഈസ് അറ്റ് ഇറ്റ്സ് പാർട്ട്? അത് ഇപ്പോ പഴയ കാലത്താണെങ്കിൽ ചെറിയ ആംപ്ലിഫയറും സ്പീക്കറും പോലെ സെറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു കാലം സമയം ഉണ്ടായിരുന്നു. ഇപ്പോ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കുറച്ചും കൂടി നമ്മുടെ ഈ എക്യുപ്മെന്റ്സ് സെറ്റ് ചെയ്യുന്നതിന് സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പാർട്ട് കൂടി ഉണ്ട്. ഞാൻ അതില് സൗണ്ട് എഞ്ചിനീയർ ആസ് ഇറ്റ് ഈസ് മിക്സിംഗ് എഞ്ചിനീയർ കൂടാതെ സിസ്റ്റം എഞ്ചിനീയർ ഒരു പാർട്ടാണ്. അപ്പൊ ഞാൻ അതിലും കൂടി കുറച്ച് സ്പെഷ്യലൈസ് ചെയ്തിരുന്നു. ഒന്ന് രണ്ട് പെലക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞ സിസ്റ്റമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതൽ. അതിലും വേറെ ജെയ്ബിൽ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളുടെ സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ആണ് ബിഗിനിങ്. ഒരു വലിയ ഷോ സെറ്റ് ചെയ്യുമ്പോൾ ആ സൗണ്ടിന്റെ ആ വെന്യൂവിനനുസരിച്ച് സൗണ്ട് ട്യൂൺ ചെയ്ത് എല്ലാം കൃത്യമായിട്ട് കേൾക്കുമെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോ സിസ്റ്റം എഞ്ചിനീയറിംഗ് നന്നായിട്ട് ചെയ്താൽ പിന്നെ ഒരു മിക്സ് എഞ്ചിനീയർക്ക് ഈ പറഞ്ഞ പോലെ ഒരു വോയിസ് അല്ലെങ്കിൽ വേറെ ഒരു ഇൻസ്ട്രുമെന്റ്സ് നന്നായിട്ട് കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അധികം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോ ഫ്രം ബിഗിനിങ് സിസ്റ്റം എഞ്ചിനീയറിംഗ് നമ്മൾ നന്നായിട്ട് ചെയ്യാൻ നോക്കും. സിസ്റ്റം നന്നാണ്, വെൽ ട്യൂൺഡ് ആണെങ്കിൽ വേറെ നമ്മൾ കുറച്ച് ടെക്നിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ സബ് ഫേസിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലായിടത്തും ഒരുപോലെ നന്നായിട്ട് കേൾക്കുന്ന രീതിയിലൊക്കെ സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നമ്മളാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വേറൊരു എഞ്ചിനീയർ ആണെങ്കിലും മിനിമൽ എഫേർട്ട് മതി. പിന്നെ അതിലേക്ക് ബാക്കിയൊരു നമുക്കൊരു ക്ലാരിറ്റി ഒരു മിക്സ് ഉണ്ടാക്കാനായിട്ട് പിന്നെ പുള്ളിയുടെ ആർട്ടിസ്റ്റിക് തല മാത്രം ഉപയോഗിച്ച അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. So major title of works Nithinde, you know, highlight cheyan aanengil which would be your show because you work with Sitar or what better would have okay to me. So edaikum artistinte kude njan project manager Sitarade avarude kude work cheyunnallo Deepak Devinude work cheyunnundu Ranjini Jos Sayanavar angana kore artistinte kude work cheyunnundu pinne nammal major shows Keralathil aanengil ipo nammude Vanitha Film Award പിന്നെ അതുപോലെ റെഡ് എഫ് എമ്മിന്റെ ഷോസ് ഇതെല്ലാം ഞാൻ തന്നെ മിക്സ് ചെയ്യാറ്. ഇപ്പോ ഇപ്പൊ ചെന്നൈ ആണെങ്കിൽ ഇപ്പോ നമ്മുടെ വിജയ് ടി വിയുടെ സൂപ്പർ സിംഗർ എന്ന് പറഞ്ഞ ഷോ അതെനിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനാണ് മിക്സ് ചെയ്യുന്നത്. സരിഗമപ്പ സി ടി വി സിയുടെ സി തമിഴിന്റെ സരിഗമപ്പ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഞാനാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഷോ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ബാക്കിയുള്ള ഇപ്പൊ കമ്പനി വൈസ് വർക്കിംഗ് പറയുവാണെങ്കിൽ ഇറ്റ്സ് ഇവിടെ കേരളത്തിലാണെങ്കിലും ചെന്നൈ ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും മീഡിയ പ്രോ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ ഷോകളും അതിന്റെ ടെക്നിക്കൽ സൈഡ് നമ്മളാണ് ഞാനാ നോക്കുന്നത്. ഒരു ചലഞ്ചിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വേർസ്റ്റ് സിനാരിയോയിൽ നന്നായിട്ട് കേൾപ്പിക്കുക നന്നായിട്ട് ഷോ കൊണ്ടുപോകുക എന്നുള്ളതാണ് ചലഞ്ചിങ് പാർട്ട്. അത് എല്ലാം നന്നായിട്ടിരിക്കുമ്പോ ഇത്രയും നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ജോലി ചെയ്യാൻ അറിഞ്ഞാൽ മതി. ചില സ്ഥലങ്ങളിൽ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള അവസ്ഥ വരുമ്പോ സോ വി നീഡ് ടു അത് എക്സ്പീരിയൻസ് മാറ്റേഴ്സ് അന്നേരം. ഓക്കേ, അണ്ടർസ്റ്റാൻഡ്. സോ
So what is that? What exactly excites you, you know, being in this department? Karanam namukku pala joligal cheyalum ee oru joliyodu namukku etra stressed aanengil you will have a love towards it, and that excitement aayittu maarunathu eppozhaanu? What excites you the most? Adhaayathu idupole chennathe chola challenging jobs varugeyum aa jobs nammal vrithiyayittu work cheyugeyum അത് അതിനെ ഓപ്പം ചെയ്ത് അവസാനം ഒരു ഗുഡ് ജോബ്, ആ ഷോയുടെ എൻഡിൽ നമുക്കൊരു ഗുഡ് ജോബ് എന്നുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അപ്പൊ അവിടെയാണ് നമ്മളുടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ. അതിപ്പോ ആരെങ്കിലും പറഞ്ഞാലും ഇല്ലെങ്കിലും ഇപ്പൊ നമുക്ക് തോന്നിയത് പോലും ഇപ്പൊ ആരും പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം ഹൗ ഇറ്റ് ഈസ് എന്നുള്ളത്. അപ്പൊ കുറെയൊക്കെ നമ്മള് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കുന്ന ഒരു വർക്ക് ചെയ്യും. ഇപ്പൊ ആരും ഡിമാൻഡ് ചെയ്തില്ലെങ്കിലും പോലും നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. When it comes to band in the shows anengil part shows age anengilum ultimately it's all about sound. So pedana mic work ayillengil definitely nere sound engineer angode ingode enneyana vili povunathu. So sound department aanu cheyna. So angane endengilum face cheyittunde eppozhil life il angane undavarundu pinne sambhavam nu vachippo nammal ഇപ്പോ ഫ്രീലാൻസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ പുറത്ത് വേറെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് വേറെ കമ്പനികളായിരിക്കും, വേറെ ആൾക്കാരായിരിക്കും. അപ്പോ ഇവിടെ അല്ലാതെ ഇപ്പൊ നമ്മളുടെ കമ്പനി ആണെങ്കിൽ ഞാൻ കുറച്ച് കംഫർട്ടാണ്. കാരണം നമുക്കറിയാം എല്ലാത്തിനും ബാക്കപ്പും കാര്യങ്ങളും കരുതുന്നതാണ് നമ്മുടെ ശീലം. ഐ മീൻ മീഡിയ പ്രോ ആണെങ്കിൽ അപ്പൊ അല്ലാത്തടത്ത് ചെല്ലുമ്പോൾ നമുക്ക് പറയും, നമ്മൾ ആദ്യമേ ടെക് റൈഡർ അയച്ചു കൊടുക്കും, അതുപോലെ വരുന്ന സാധ്യതകൾ എന്താണ് ഇതെല്ലാം അവരുടെ അടുത്ത് അവിടുത്തെ ടെക്നീഷ്യൻസിന്റെ അടുത്ത് വിളിച്ച് നമ്മൾ പറയും ഇന്നതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ഒരു ബാക്കപ്പ് വേണം. ഇപ്പൊ മെയിൻ സിംഗേഴ്സിനൊക്കെ ബാക്കപ്പ് ഒക്കെ എന്തായാലും കരുതും. അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും ആംസ് ആണെങ്കിലും ഒക്കെ പറയും നമ്മള്. അപ്പൊ അന്നേരം വർക്ക് ചെയ്തില്ലെങ്കിൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നെക്സ്റ്റ് സൊല്യൂഷൻ എന്താ നോക്കും. ഷോ മസ്റ്റ് ഗോ ഓൺ. അപ്പൊ ഷോക്ക് ഒരു ഫ്ലോ പോവാതെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അങ്ങനെ ഒരു മേജർ ഇഷ്യൂസ് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവന് സോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. ഇല്ലെന്നല്ല, ഉണ്ടായിട്ടുണ്ടാവും, ബട്ട് എനിക്ക് അങ്ങനെ ഓർത്തിരിക്കാവുന്ന ഒരു എക്യുപ്മെന്റ് ഫെയിലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു 2014-15 ധാക്കയില് 2020 വേൾഡ് കപ്പിന്റെ 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ലോഞ്ചിന് നമ്മളിവിടെ എ ആർ റഹ്മാനും എക്കോണും ആയിരുന്നു അന്ന് പെർഫോം ചെയ്തത്. ഷോയ്ക്ക് ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ മെയിൻ കൺസോള് കംപ്ലൈന്റ് ആയി. അത് കസ്റ്റംസ് ആക്ച്വലി ഇവിടെ നിന്ന് 3 കൺസോൾ ഷിപ്പ് ചെയ്തിരുന്നു, ബാക്കപ്പ് കൺസോൾ ഉണ്ടായിരുന്നു. അത് കസ്റ്റംസ് ഇഷ്യൂ കൊണ്ട് ക്ലിയർ ആയില്ല അന്ന്. ആ സമയത്ത് നമുക്ക് ഷോയ്ക്ക് മുമ്പ് ഈ സാധനം കിട്ടിയില്ല അവിടെ. അതൊരു ഒരു മണിക്കൂർ മുമ്പ് കംപ്ലൈന്റ് ആയി. പിന്നെ നമ്മള് തന്നെ നോക്കി അഴിക്കാന്നുള്ള നോക്കി അത് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് ഒരു ഷോ തുടങ്ങുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് ആണ് മെഷീൻ ശരിയായി തിരിച്ച് ഓടി. ഷോ ഓടി, ഷോ കഴിഞ്ഞു, ലാസ്റ്റ് സോങ് കഴിഞ്ഞത് കഴിഞ്ഞിട്ട് വീണ്ടും ആ നേരത്തെ കാണിച്ച ഇഷ്യൂസ് കാണിച്ചു തുടങ്ങി. പക്ഷെ ഓർഡിനേഴ്സ് ഷോ നന്നായിട്ട് പോയി. ഇല്ലില്ല, അല്ല അങ്ങനെയുള്ള സമയത്തൊക്കെ അതൊക്കെ നമ്മള് കുറച്ച് ദൈവവിശ്വാസം കൂട്ടും. അതൊക്കെ ദൈവം വിളി കൂടും. നിത്യൻ, ഈ ഒരു ജേർണി വെൻ യു സ്റ്റാർട്ടഡ് യു നോ ടെക്നീഷ്യൻസിന് കൂടുതലും എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. സോ ആ ഒരു ജേർണിയിൽ ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് കിട്ടാതെ വന്നിരുന്ന ഒരു ടൈം, ഒരു സ്ട്രഗ്ലിംഗ് പീരിയഡ്, ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഡിഡ് യു ഫേസ് എന്തെങ്കിലും? വാസ് ഇറ്റ് സ്മൂത്ത് ഫോർ യു? ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്ക് ഞാൻ റിയാൻ സ്റ്റുഡിയോയിലായിരുന്നു ഞാൻ ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഞാൻ ഇതിങ്ങനെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവിടെ പോയതാണ്. ഫ്രാൻസിസ് ഏട്ടൻ എന്ന് പറഞ്ഞ ആളാണ്, കെ ടി ഫ്രാൻസിസ്. കേരളത്തിലെ ഒരുമാതിരിയുള്ള മേജർ എഞ്ചിനീയേഴ്സിന്റെ ഗുരു പുള്ളിയാണ്. അപ്പൊ അന്നും ഞാനും പോയി പുള്ളിയുടെ അടുത്ത് ചോദിച്ച, പുള്ളി പറഞ്ഞു വന്നു നിന്നോളൂ, ആദ്യത്തെ ഒരു 6 ശമ്പളം ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അപ്രന്റീസ് പോലെ നിൽക്കാം, പഠിക്കാം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ശമ്പളം, നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിക്ക് നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ശമ്പളം തരും. അങ്ങനെയായിരുന്നു തുടങ്ങിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു 5 കഴിഞ്ഞപ്പോ ഒരു 250 ശമ്പളം വാങ്ങിയെന്ന്. 1999. അപ്പൊ ഐ സ്റ്റാർട്ടഡ് ഫ്രം ദേർ ആൻഡ് പുള്ളി ആ സമയത്ത് പറയുമായിരുന്നു, അതായത്
യു മേക്ക് യുവർ റെപ്യൂട്ടേഷൻ ബാക്കിയെല്ലാം പുറകെ വരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി ഞാൻ അന്നും ഇന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്തിട്ടില്ല വെച്ചാൽ അങ്ങനെ എനിക്ക് ചെയ്യാൻ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. ഞാൻ വിചാരിക്കുന്ന പോലെ ബാക്കി കാര്യങ്ങൾ ഓടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 250 രൂപ അങ്ങനെ ഒരു 1000-1500 രൂപ റേഞ്ചിലൊക്കെയാണ് ആ ഒരു കൊല്ലം വർക്ക് ചെയ്തെന്നിരിക്കുന്നത്. ഒരു മാസത്തെ ശമ്പളം ഞാനീ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന ഓവർ ടൈം അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളാണ് ശമ്പളമായിട്ട് കിട്ടിയത്. അത് കഴിഞ്ഞ് ഇപ്പോ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പൈസക്ക് വേണ്ടി തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒരു സ്ഥലത്തുനിന്നായിട്ടാണെങ്കിൽ അത് കൃത്യമായിട്ട് നടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. മിക്കവാറും വിളിക്കാറുണ്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ച് വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് എന്താ ചെയ്യേണ്ടത് എന്നെല്ലാം ചോദിക്കണ്ട. അപ്പൊ നമ്മൾ പറയണ ഒറ്റ കാര്യമുള്ളൂ, ഇതൊരു ഈസി ഷോർട്ട് കട്ട് വഴിയാണെന്ന് വിചാരിച്ച് ഒരിക്കലും ഇതിന്റെ പുറകെ വന്നിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ലൈവ്, ഇഫ് യു ആർ റിയലി പാഷനേറ്റ് ആൻഡ് ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ. ദർ ഇസ് വേ, ദർ ഇസ് ജോബ്സ്. അല്ലാതെ ഇതിൽ ഷോർട്ട് കട്ട് ഇല്ല. ഇത് നിന്ന് എഫേർട്ട് ഇട്ട് പഠിച്ച് പുറകെ നിന്നാൽ മാത്രമേ, ഇപ്പൊ നമ്മളൊക്കെ വന്ന സമയത്ത് ഇത്രയും ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ ചലഞ്ചിങ് ആയിരുന്നു, ബട്ട് ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ആൾക്കാര് ആ സമയത്ത് വളരെ കുറച്ച്, ഇപ്പൊ ലൈവില് മേജർ ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടിരുന്ന വെച്ചാൽ ടെന്നീസ് ഹെഡും ട്രാൻഡും ഫ്രാൻസൈഡിനും ഇവിടെ തൃശ്ശൂർ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് മെയിൻലി ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങള് 2-3 പേരാണ്, സമ്മി, സാമു, പ്രദീപ്, കൃഷ്ണൻ, ഞാൻ. അത് കഴിഞ്ഞ പിന്നെ സെക്കൻഡറി ലെവലിൽ വലിയ ഷോസ് ചെയ്യാവുന്നത് ഞങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. So, Nitin, you also have an experience in movies. Film like Nokkaani Thani, or what films you work in. So, just brief us about your work in movies. ഞാന് റിയാൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്താണ് മൂവീസിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു റിയാനും ലാൽ മീഡിയ ഉണ്ടായുള്ളു പ്രൈവറ്റ് സെക്ടറിൽ മൂവീസ് ചെയ്തോണ്ടിരുന്നത്. അതില് റിയാൻ സ്റ്റുഡിയോയിലെ ഓഡിയോ സെക്ഷൻ ഞാനാ നോക്കിട്ടുണ്ട്. ഞാൻ ഡബിങ് അല്ലെങ്കിൽ അതിന്റെ പ്രീ മിക്സിങ് അങ്ങനെയുള്ള പരിപാടികൾ, പണ്ട് മദ്രാസിലാണല്ലോ ഫൈനൽ മിക്സ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് ഫൈനൽ മിക്സിന് മുമ്പുള്ള പ്രീ മിക്സിങ് വരെയുള്ള പരിപാടികൾ നമ്മൾ അവിടെ ചെയ്യുന്നു. ആ സമയത്ത് ആദ്യമായിട്ട് ഒരു സിംഗിൾ കാർഡിൽ പേരെഴുതി കണ്ട സിനിമ നമ്മൾ എന്ന് പറഞ്ഞ സിനിമയാണ്, കമൽ സാറിന്റെ നമ്മൾ. പിന്നെ ആ സമയത്തുള്ള കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, 10 സിനിമകൾ ഡബിങ്ങും പ്രീമിക്സിങ്ങും അങ്ങനെ പരിപാടി ഇതൊക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ കുറെ സിനിമകൾ, പിന്നെ നേരെ അറിയാൻ CBI, ആ CBI സീരീസ് 2-3 ഒക്കെ അവിടെ അറിയാനിലായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ശിബി സാറിന്റെ ജലോത്സവം, അങ്ങനെ ഇങ്ങനെ കുറച്ച് പേരുകളാണ് എനിക്ക് ഓർമ്മയുള്ളത്. ലാസ്റ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോ വിടുന്നതിന് മുമ്പ് അതിശയൻ എന്ന് പറഞ്ഞ സിനിമയുടെ പകുതി വരെ ഞാൻ വർക്ക് ചെയ്ത വിനയൻ സാറിന്റെ അതിശയം കംപ്ലീറ്റ് ചെയ്തില്ല, അതിനുമ്പ് ഞാൻ പുറത്തേക്ക് പോകുമായിരുന്നു. സൂപ്പർ സൂപ്പർ. സോ നിതിൻ, എനിവേസ് യുവർ 6-7 മന്ത്സ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ആൻ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. സോ ഇസ് ദേർ എനി എനി ടെക്നിക്കൽ ആയിട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ് നടന്നിട്ടുണ്ടോ? വാട്ട്സ് ഹാപ്പനിങ് അറ്റ് യുവർ എൻഡ്? ഞാൻ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് എങ്കിലും അതിന്റെ 1-2 സാധനങ്ങളിലേക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. വേവ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡാൻഡേ എന്ന് പറയുന്ന അവരുടെ ലെവൽ 1-2-3 എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സർട്ടിഫിക്കേഷൻസ് ചെയ്തു. ചുമ്മാ ഏതായാലും ഇരിക്കുവാണല്ലോ, അപ്പൊ സൈഡിൽ കൂടി അങ്ങനെ സർട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതുപോലെ ഓൺലൈൻ പഠിത്തങ്ങൾ നടക്കുന്നുണ്ട്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി വെബിനാർസും എല്ലാ കമ്പനികളും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഇതിനു മുമ്പാണെങ്കിലും ഫീസ് വാങ്ങി ചെയ്തുകൊണ്ടിരുന്ന പല കോഴ്സുകളും അതിന്റെ ഒരു ലൈറ്റർ വേർഷൻ ആയിട്ട് അല്ലാതെയൊക്കെ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. So, quite happy to hear that, because Nitin, ippum ellam Nithinte oru positive answers aanu, because ellarum parayna technicians kore kashtapadunnu undu, but you took it like, okay, you have, you know, time to learn. So that's amazing from your end, Nitin. So endayalum iniyum oru vaadu nalla workukal ellam settle aayittu nalla workukal varatte. So keep up the good job, Nitin, and thank you so much for being on our show. Thank you so much. Thank you so much. Yeah. ഇങ്ങനെ ഒരു നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറക്ക് മീൻസ് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിക്കാന്ന് വെച്ചാൽ ചെറിയ ഇന്റർവ്യൂ ആണെങ്കിലും
നമുക്ക് ശീലമില്ലാത്ത പരിപാടിയാണല്ലോ. താങ്ക് യു സോ മച്ച്. ബട്ട് വി ആക്ച്വലി വോണ്ട് ടു യു നോ ഷോ ദ വേൾഡ് ദാറ്റ് യു നോ നിങ്ങളാണ് ഇതിന്റെ ബാക്കിൽ എല്ലാം ഉള്ളത്. സോ വി വുഡ് ലവ് ടു പോർട്രേ ദാറ്റ്. ഓ താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോക്.